ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനീസ് ടെറസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ കൊണ്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഇതൊരു തായ്ലൻഡ് സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഇതിൻ്റെ പേരാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് തായ്ലൻഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഈ സമ്മർ സീസൺ ടൈമിൽ മാംഗോ ഒക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് അവർ അവിടുത്തെ ചെറിയ വഴിയോര കടകളിൽ പോലും വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ മാംഗോ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി തന്നെയാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാംഗോ, നമ്മുടെ പഴുത്ത മാങ്ങയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെക്കാം. ഈ ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്കത് പുറത്തെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു പ്രത്യേക തരത്തിലുള്ള അരിയാണ്. ഇതിൻ്റെ പേര് സ്റ്റിക്കി റൈസ് എന്നാണ്. ഇതിനെ ഗ്ലൂട്ടിനിയസ് റൈസ് എന്നും പറയാറുണ്ട്. ഇത് തായ്ലൻഡ്, ജപ്പാൻ, അതുപോലെ തന്നെ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ, ചൈനയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കി റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ ഒന്നൊന്നിനോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതാണ് ഈ റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത ഒന്നാം പാലും പിന്നെ കുറച്ച് രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്ത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പഞ്ചസാര. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും വാഷ് ചെയ്ത് വെള്ളമൊക്കെ നല്ല തെളിനീരാകുമ്പോഴാണ് അതൊന്ന് കറക്റ്റായിട്ട് വാഷ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഈ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 30 മിനിറ്റ് തൊട്ട് ഒരു 3 മണിക്കൂർ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഒരു ബൗളിനകത്തോട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ കുറച്ച് ഒരു നുള്ളുപ്പും പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരുന്നത്, അതിൻ്റെ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായിപ്പോയായിരുന്നു കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അതിനകത്ത് ഇങ്ങനെ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ പാലൊക്കെ തിളച്ച് പൊങ്ങി വരുന്ന പോലെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അരി എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റിക്കി റൈസാണ്. അപ്പോൾ ഇത് വേവിക്കാനായിട്ടൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട്, നല്ലൊരു വൈറ്റ് തുണി എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ടാണ് ആദ്യമേ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അരിക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിനകത്തോട്ട് നമ്മൾ ഈ അരി ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാനിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരിങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് ഈ റൈസ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. ഇനി ഞാൻ ഇതിനകത്തൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്ന അളവാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് കുക്കറാണ്, അതിനകത്ത് ഏറ്റവും ലോയിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്റ്റിക്കി റൈസ് വെന്ത് കഴിയുമ്പോൾ ദേ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ വെള്ളച്ചോറൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം നമ്മുടെ അരി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. പക്ഷേ നമ്മളൊരു റെസിപ്പി കാണിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു രീതിയിൽ കാണിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അരി വെച്ചിട്ട് കാണിച്ചു തന്നത്. നമ്മുടെ സാധാരണ ഈ വെള്ള അരി ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന, അത് വെച്ചിട്ടാണെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കാം ഈ അരി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ ഈ അരി വേവിച്ചെടുക്കാം.
ഇനി നമുക്ക് ഈ സ്റ്റിക്കി റൈസിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം, കഴിക്കാം. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം തണുപ്പിച്ചിട്ട് കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മാംഗോ സ്ലൈസ് ചെയ്ത് നേരത്തെ വെച്ചതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലോട്ട് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിനകത്ത് സ്റ്റിക്കി റൈസ് നമ്മൾ വെച്ചു, വേവിച്ച ആ സ്റ്റിക്കി റൈസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. സോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തേങ്ങാപ്പാലും ഇതുകൂടെയൊക്കെ മിക്സ് ചെയ്ത് സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് എള്ളുണ്ടല്ലോ, വെളുത്ത എള്ളോ കറുത്ത എള്ളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ഈ അട്ടിപ്പൊളി ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം. ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.